നിന്നിൽ കർത്താവ് ചെയ്യുന്ന അത്ഭുതം ഇന്ന് നീ കാണും. ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നാം ധ്യാനിക്കുന്ന ദൈവവചനം പുറപ്പാടിൻ്റെ പുസ്തകം 14:13-19 വാക്യങ്ങൾ. മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ. നിങ്ങൾക്കു വേണ്ടി ഇന്ന് കർത്താവ് ചെയ്യാൻ പോകുന്ന രക്ഷാകൃത്യം നിങ്ങൾ കാണും. ഇന്ന് കണ്ട ഈജിപ്തുകാരെ ഇനിമേൽ നിങ്ങൾ കാണുകയില്ല. കർത്താവ് നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. കർത്താവ് മോശയോട് പറഞ്ഞു, നീ എന്തിന് എന്നെ വിളിച്ചു കരയുന്നു? മുൻപോട്ടു പോകാൻ ഇസ്രായേൽക്കാരോട് പറയുക, നിന്റെ വടി കയ്യിലെടുത്ത് കടലിനുമീതെ നീട്ടി അതിനെ വിഭജിക്കുക. ഇസ്രായേൽക്കാർ കടലിന് നടുവേ വരണ്ട നിലത്തൂടെ കടന്നു പോകട്ടെ. ഞാൻ ഈജിപ്തുകാരെ കഠിനചിത്തരാക്കും, അവർ നിങ്ങളെ പിന്തുടരും. ഞാൻ ഫറവോയുടെയും അവൻ്റെ സൈന്യങ്ങളുടെയും തേരുകളുടെയും കുതിരപ്പടയാളികളുടെയും മേൽ മഹത്വം നേടും. ഫറവോയുടെയും അവൻ്റെ രഥങ്ങളുടെയും അശ്വസേനയുടെയും മേൽ ഞാൻ മഹത്വം വരിക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് ഈജിപ്തുകാർ മനസ്സിലാക്കും. ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപേ പോയിക്കൊണ്ടിരുന്ന ദൈവദൂതൻ അവിടെ നിന്നു മാറി അവരുടെ പിൻപേ പോകാൻ തുടങ്ങി. കർത്താവായ ദൈവം ഇന്ന് നിങ്ങളോട് അരുളി ചെയ്യുന്നത്, നിങ്ങൾ ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുവിൻ. നിങ്ങൾ ഇപ്പോൾ ഭാരപ്പെടുന്ന പ്രശ്നങ്ങളെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ അധ്വാനത്തെ, നിങ്ങളുടെ ഇതുവരെയുള്ള പ്രയത്നത്തെ നഷ്ടപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ശത്രുക്കളുടെ പ്രവർത്തനത്തെ പ്രതി നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ പ്രതീക്ഷകൾ തകർക്കുന്ന വ്യക്തിയെ പ്രതി, ശക്തിയെ പ്രതി നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ ആഗ്രഹങ്ങളെ തച്ചുടയ്ക്കാൻ ശ്രമിക്കുന്നവരെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ കുടുംബത്തിൽ കലഹവും അസ്വസ്ഥതയും വിളമ്പുന്ന എല്ലാ വ്യക്തികളെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ തകർച്ചയെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ ജോലിയിലുള്ള അരക്ഷിതാവസ്ഥയോർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ, നിങ്ങൾ ശക്തരും ധീരരുമായിരിക്കുവിൻ. കർത്താവ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നു. കർത്താവായ ദൈവം ഇന്ന് നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഇന്ന് നീ കാണുന്ന നിന്റെ ശത്രുക്കളെ ഇനി നീ കാണുകയില്ല. കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അവിടുന്ന് നിനക്ക് വേണ്ടി നിലകൊള്ളും. അവിടുന്ന് നിന്റെ മുൻപേ പോയി നിന്റെ വഴികളെ സുഗമമാക്കും. കർത്താവ് നിന്റെ ആഗ്രഹങ്ങളെ, നിന്റെ പ്രതീക്ഷകളെ അവിടുന്ന് ഒരിക്കലും തകർക്കുകയില്ല. നീ കർത്താവിനോട് കൂടെ നിൽക്കുക, കർത്താവിൻ്റെ വചനം അനുസരിച്ച് കർത്താവിൻ്റെ കൂടെ പോകുക, കർത്താവിൻ്റെ വഴിയെ നീ പിൻചെല്ലുക. നിനക്ക് എല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ, അതിജീവിക്കുവാനുള്ള ശക്തിയും കൃപയും ഉന്നതത്തിൽ നിന്ന് അവിടുന്ന് അയച്ചു തരും. കർത്താവ് ഇന്ന് അരുളി ചെയ്യുന്നു, നീ ശക്തനും ധീരനുമായിരിക്കുക. നിൻ്റെ മേൽ വിജയം വരിക്കുവാൻ ശത്രുവിനെ അവിടുന്ന് അനുവദിക്കുകയില്ല. കർത്താവായ ദൈവമാണ് നിനക്ക് മുന്നേ ഇന്ന് പോകുന്നത്. നീ പോകുന്ന കാര്യങ്ങളിലെല്ലാം കർത്താവ് ഇന്ന് നിന്നെ വിജയിപ്പിക്കും, മഹത്വപ്പെടുത്തും. ശത്രുക്കളുടെ നടുവിൽ നീ നിന്നാലും, നിന്റെ പ്രശ്നങ്ങളിൽ ശത്രുക്കൾ ഇടപെട്ട് അത് വഷളാക്കിയാലും നീ ഭയപ്പെടേണ്ട. എന്തെന്നാൽ നീ നിൽക്കുന്നത് കർത്താവിൻ്റെ കരം പിടിച്ചിട്ടാണ്. നിന്നെ ശക്തിപ്പെടുത്തുവാൻ, നിന്നെ വിജയിപ്പിക്കുവാൻ, നിന്നെ അനുഗ്രഹിച്ച് ഉയർത്തുവാൻ ശക്തിയുള്ള കർത്താവിൻ്റെ കരത്തിന്മേലാണ് നീ പിടിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ നീ വീഴാൻ ദൈവം അനുവദിക്കുകയില്ല. നീ ലജ്ജിക്കാൻ ദൈവം ഇടവരുത്തത്തില്ല. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാവുകയില്ല എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിനാൽ കർത്താവിനെ അന്വേഷിക്കുക. രക്ഷ നമ്മുടെ മേൽ
വന്നു ഭവിക്കും. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. കർത്താവിനെ അന്വേഷിക്കുകയും അവിടുത്തെ വചനം അനുസരിക്കുകയും ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ ഉയർച്ച ലഭിക്കും. ജോലി മേഖലയിൽ സുരക്ഷിതത്വം ലഭിക്കും. കർത്താവിനെ അനുസരിക്കുകയും അവിടുത്തെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നവർക്ക് എപ്പോഴും വിജയമായിരിക്കും കൂടെയുള്ളത്. അതിനാൽ ഇന്ന് നീ ഭയപ്പെടേണ്ട. കർത്താവായ ദൈവം നിന്നെ അനുഗ്രഹിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. നീ ദൈവത്തെ അന്വേഷിക്കുന്നത് അവിടുത്തേക്കറിയാം. നീ എപ്പോഴും നിന്റെ ഹൃദയത്തിൽ ദൈവത്തിനൊരു സ്ഥാനം കൊടുത്തിരിക്കുന്നത് കർത്താവ് അറിയുന്നു. നിന്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കർത്താവിന് നൽകിയിരിക്കുന്നത് കർത്താവ് അറിയുന്നു. അതിനാൽ തന്നെ ഇന്ന് കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും നിനക്കൊന്നാം സ്ഥാനം തരാൻ ഞാൻ എപ്പോഴെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ എന്നോട് കരുണ തോന്നി എനിക്ക് മാപ്പ് നൽകണമേ. ഇനി മുതൽ എൻ്റെ ദൈവത്തിനാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നൽകുന്നത്. എന്തെന്നാൽ അവിടെ നരളി ചെയ്തിട്ടുണ്ട്, എൻ്റെ ആവശ്യങ്ങൾ ഞാൻ ചോദിക്കുന്നതിന് മുൻപ് തന്നെ എൻ്റെ ദൈവം അറിയുന്നുണ്ട്. എൻ്റെ ആവശ്യങ്ങളെ എല്ലാം എൻ്റെ കർത്താവ് എനിക്ക് നൽകും. എന്തെന്നാൽ എനിക്കിതെല്ലാം ആവശ്യമാണ്, എൻ്റെ ദൈവം അറിയുന്നുണ്ട്. കർത്താവായ ദൈവം ഇന്ന് നിന്നോട് അരുളി ചെയ്യുന്നു, മകനെ മകളെ നീ ഭയപ്പെടേണ്ട. കർത്താവ് നൽകുന്ന രക്ഷ നിത്യമാണ്. അവിടുത്തെ മോചനം അനന്തമാണ്. അവിടുത്തെ സ്നേഹം അചഞ്ചലവും വിശ്വസ്തത അനന്തവുമാണ്. നീ ഭയപ്പെടേണ്ട. കർത്താവ് അരുളി ചെയ്യുന്നു, നീ സംഭ്രമിക്കേണ്ട. കർത്താവ് നിന്നെ മോചിപ്പിക്കുന്ന ദിവസമാണ് ഇന്ന്. കർത്താവ് മനുഷ്യരുടെ വിചാര വികാരങ്ങളെ തിരിച്ചറിയുന്നു. അവിടുന്ന് അരുളി ചെയ്യുന്നു, നീ എൻ്റെ പാത പിൻചെല്ലുക. വഴിയും സത്യവും ജീവനുമാകുന്ന യേശുവിനെ, ദൈവപുത്രനായ യേശുവിനെ നീ പിൻചെല്ലുക. അവൻ്റെ വചനങ്ങൾ നീ അനുസരിക്കുക. കർത്താവായ യേശു ക്രിസ്തു നിന്നോട് കൽപ്പിച്ചിട്ടുള്ളത് ഓരോന്നും നീ അപ്പാടെ അനുസരിക്കുക. അപ്പോൾ നിന്റെ ജീവിതത്തിൽ ദൈവം ഓരോ ദിവസവും അനുഗ്രഹങ്ങൾ ചൊരിയും. നീ ഒരു അനുഗ്രഹമായി മാറും. നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കൊണ്ടു നിറയും. എന്തെന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക്, കർത്താവിനെ അനുസരിക്കുന്നവർക്ക്, കർത്താവിൻ്റെ വചനം രാവും പകലും ധ്യാനിക്കുന്നവർക്ക് സമൃദ്ധി നദി പോലെ ഒഴുകിയെത്തും. അതിനാൽ ഇന്നത്തെ ദിവസം കർത്താവേ, അങ്ങൻ്റെ ശക്തി കേന്ദ്രമാണ്, അങ്ങൻ്റെ അഭയ കേന്ദ്രമാണ് എന്ന് വിശ്വാസത്തോടെ പറഞ്ഞ് നിന്റെ ആവശ്യങ്ങളെ, നിന്റെ നിയോഗങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവം സകല ശത്രുക്കളുടെ പദ്ധതികളിൽ നിന്നും നിന്നെ രക്ഷിക്കും. ശത്രുവിൻ്റെ പദ്ധതികളെ ദൈവം ഇന്ന് തകർത്ത് കളയും. അവിടുന്ന് അരുളി ചെയ്യുന്നു, ശത്രുക്കളുടെ മുന്നിൽ മേശയൊരുക്കുന്ന ദൈവം ഇന്ന് നിന്നോട് അരുളി ചെയ്യുന്നു, നീ ഭയപ്പെടേണ്ട. നീ എൻ്റെ കരം പിടിച്ച് മുന്നോട്ട് പോകുക. രക്ഷിക്കാനാവാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. നിന്റെ പ്രാർത്ഥനകൾ ഞാൻ ഓരോ ദിവസവും രാവും പകലും കേൾക്കുന്നു. അതിനാൽ തന്നെ നിനക്ക് അനുതാപമുള്ള ഹൃദയം നൽകി നിന്നെ ഞാൻ അനുഗ്രഹിക്കുമ്പോൾ, എൻ്റെ കർത്താവേ, നിന്റെ ഇഷ്ടം മാത്രം നിറവേറ്റാൻ എന്നെ സഹായിക്കണമേ എന്നായിരിക്കും ഇനിയുള്ള നിന്റെ പ്രാർത്ഥന. എന്തെന്നാൽ നിന്റെ ആവശ്യങ്ങളിൽ കർത്താവ് ഇടപെടുന്നു. നിന്നെക്കുറിച്ചൊരു കരുതലുള്ള ദൈവം അരുളി ചെയ്യുന്നു, നിനക്ക് മുൻപേ പോയി ഞാൻ നിന്റെ വഴികളിൽ നിൽക്കുന്ന തടസ്സങ്ങളെ, അനുഗ്രഹത്തിൻ്റെ നേരെ നിൽക്കുന്ന തടസ്സങ്ങളെ എടുത്തു മാറ്റി നിന്റെ വഴി ഞാൻ ശുഭമാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. എന്തെന്നാൽ നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ എളിമപ്പെട്ട് ഹൃദയം അനുതാപപൂർവം ദൈവസന്നിധിയിൽ നീ പ്രാർത്ഥിക്കുന്നത് കർത്താവായ ദൈവം കാണുന്നുണ്ട്. നിന്റെ ഹൃദയത്തിൻ്റെ വേദനയെ അവിടുന്ന് മനസ്സിലാക്കുന്നുണ്ട്. ആവശ്യങ്ങളെ അവിടുന്ന് അറിയുന്നുണ്ട്. ഇന്ന് കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ആവശ്യങ്ങൾ
എൻ്റെ ആവശ്യങ്ങളായി തന്നെ ഞാൻ നേരിടും. അതിനാൽ നീ ഭയപ്പെടേണ്ട, നീ ഉറച്ചു നിൽക്കുക. നിൻ്റെ ദൈവമായ കർത്താവാണ് അരുളി ചെയ്യുന്നത്, നിനക്കു വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്ന ദിവസമാണ് ഇന്ന്. ഇന്ന് കർത്താവ് നിന്നിൽ ചെയ്യുന്ന അത്ഭുതങ്ങളെ നീ ഇന്ന് തന്നെ കണ്ടിരിക്കും. കർത്താവായ ദൈവമേ, എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കടഭാരവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാരണം മാനസിക സംഘർഷവും മാനസിക പിരിമുറുക്കത്തിലും കഴിയുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് സഹോദരിമാർക്ക് അതിൽ നിന്ന് മോചനം നൽകി സമാധാനത്താൽ അവരെ നിറയ്ക്കണമേ. കർത്താവേ, ജീവിത പങ്കാളിയുടെ മക്കളുടെ അലസത കാരണം, കുടുംബാംഗങ്ങളുടെ അലസത കാരണം ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിയാത്ത ഓരോ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ശ്വാസം മുട്ടലും തൊണ്ടവേദനയും കാരണം ഒന്നും ഭക്ഷണം കഴിക്കുവാനോ സംസാരിക്കുവാനോ പോലും സാധിക്കാതെ വിഷമിക്കുന്ന മക്കൾക്ക് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളോട് കമൻ്റ് സെക്ഷനിലൂടെ പ്രാർത്ഥനാ സഹായങ്ങൾ എഴുതി അറിയിച്ച ഓരോ വ്യക്തിയുടെയും പേര് ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. അവരോട് കരുണ തോന്നി ഇന്ന് നീ അവിടുന്ന് അത്ഭുതം നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വീടും വസ്തുവും പേരിൽ കൂട്ടി കരമടച്ചു കിട്ടാൻ ബന്ധപ്പെടുന്ന ഒരു വിധവയ്ക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവർക്ക് നേരെയുള്ള എല്ലാ ശത്രുവിൻ്റെ പോരാട്ടങ്ങളെ നീ ഇന്ന് തന്നെ അവസാനിപ്പിച്ച് അവർക്ക് പൂർണ്ണ വിജയം നൽകി അനുഗ്രഹിക്കണമേ. വയോവൃദ്ധർക്കും വിധവകൾക്കും വിഡോവേഴ്സിനും ആവശ്യമായ ഗവൺമെൻറ് സഹായം അവർക്ക് നിരസിക്കല്ലേ കർത്താവേ. അവരുടെ സഹായത്തിന് അങ്ങയുടെ ശക്തരായ ദൂതരെ അവർക്ക് നൽകി അവരുടെ കാര്യങ്ങൾ നടത്തിക്കിട്ടാനുള്ള തടസ്സങ്ങൾ മാറ്റി അവരെ അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവായ ദൈവമേ, വസ്തു വിൽക്കാൻ തടസ്സങ്ങൾ മാറ്റി പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യമുള്ള അനേകം പേർക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വസ്തു വിൽക്കാൻ ഉള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി വസ്തു വാങ്ങാൻ അനുയോജ്യരായ വ്യക്തികളെ കൊണ്ടുവന്ന് ഈ മക്കളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമേ. അവരുടെ കടബാധ്യതയിൽ നിന്ന് അവർക്ക് എന്നേക്കുമായി വിടുതലും രക്ഷയും നൽകി ദൈവത്തിൻ്റെ സമാധാനവും സമൃദ്ധിയും കൊണ്ട് ഈ മക്കൾ നിറയുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാറ്റിലുപരി അനുതാപമുള്ള ഹൃദയം നൽകി എപ്പോഴും ദൈവത്തോട് കൂടെയായിരിക്കുവാനും ദൈവത്തിൽ വസിക്കുന്നതിനും ദൈവത്തെ അനുസരിക്കുന്നതിനും കർത്താവേ അനുതാപമുള്ള ഹൃദയം നൽകി, എളിമയും വിശുദ്ധിയുമുള്ള ഹൃദയം നൽകി, സത്യം നിലനിൽക്കുന്ന ഹൃദയം നൽകി ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ഹൃദയം നൽകി ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഇന്നത്തെ ദിവസം ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വലിയ അത്ഭുതങ്ങൾ കർത്താവ് ചൊരിഞ്ഞ് ഞങ്ങൾക്ക് പൂർണ്ണ വിജയം നൽകി മഹത്വം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് കർത്താവായ ദൈവമേ, അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ,
പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം, ഇന്നത്തെ ദിവസം നിന്റെ എല്ലാ ഭാരവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റി അവിടുത്തെ സമൃദ്ധിയാൽ നിനക്ക് അനുഗ്രഹങ്ങൾക്ക് മേലെ അനുഗ്രഹം നൽകട്ടെ. കർത്താവായ ദൈവം ഇന്ന് നിന്റെ എല്ലാ കാര്യങ്ങളിലും നിന്നെ വിജയിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.